ഹലോ ഗൈസ്, ദിസ് ഇസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രംസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ബെൻടൺ ഏലിയൻ ഫോഴ്സിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എപ്പിസോഡ് സീസൺ 2 എപ്പിസോഡ് 16 ആയ ഗുഡ് കോപ്പി ആൻഡ് ബാഡ് കോപ്പിയുടെ എക്സ്പ്ലാനേഷനാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിലാണ് ഫസ്റ്റ് ടൈം രണ്ട് ബെന്നിനെ കാണിച്ചിട്ടുണ്ടാവുക. ശരിക്കും അത് ബെന്നല്ല, അത് ആരാണെന്ന് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ലെറ്റ്സ് ബിഗിൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രേഡിംഗ് കിങ് ആപ്പിനെ കുറിച്ച് കണ്ടതിന് ശേഷം പോകാം. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, ആപ്പ് എടുത്തതിന് ശേഷം ഡൗൺ ആൻഡ് അപ്പ് എന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഡൗൺ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രാഫ് ഡൗണിലോട്ട് പോയാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, ഡൗൺ സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് മുകളിലോട്ട് പോയാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും, ഇതേപോലെ അപ്പ് സെലക്ട് ചെയ്തിട്ട് ഡൗണിലേക്ക് പോയാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും, അതേപോലെ മുകളിലോട്ട് തന്നെ പോയാൽ നിങ്ങൾക്ക് പൈസ ലഭിക്കും. ഇതിൽ രണ്ട് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, റിയൽ അക്കൗണ്ടും പ്രാക്ടീസ് അക്കൗണ്ടും. റിയൽ അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പൈസ ഉണ്ടാകില്ല, പക്ഷെ പ്രാക്ടീസ് അക്കൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10,000 രൂപ ലഭിക്കും. വാലറ്റ് സെലക്ട് ചെയ്താൽ അവിടെ വിത്ഡ്രോയുടെയും ഡെപ്പോസിറ്റിൻ്റെയും ഓപ്ഷൻ കാണാൻ പറ്റും. ഡെപ്പോസിറ്റ് ചെയ്യാൻ അത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഫോൺ നമ്പർ യൂസ് ചെയ്ത് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യുക. വിത്ഡ്രോ ചെയ്യാനും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെയും വീഡിയോ ട്യൂട്ടോറിയലിൻ്റെയും ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് ഇപ്പോൾ തന്നെ ട്രേഡിംഗ് കിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. എപ്പിസോഡ് ആരംഭിക്കുന്നത് ഫോർ അവർ നൈറ്റ്സിൻ്റെ കാസിൽ കാണിച്ചുകൊണ്ടാണ്. ഫോർ അവർ നൈറ്റ്സ് എന്തിനെയോ പേടിച്ച് ഓടുന്നു, പെട്ടെന്ന് എൻട്രൻസ് പൊട്ടിച്ചുകൊണ്ട് ഹ്യൂമംഗസോർ ഉള്ളിലേക്ക് വരുന്നു. എന്നിട്ടൊരു സോൾജിയറിനെ കയ്യിൽ പിടിച്ച് നോർമൽ ഫോമിലേക്ക് മാറിയിട്ട് ബെൻ ടെനിസൺ എവിടെ എന്ന് ചോദിക്കുന്നു. ഇതിന് ശേഷമാണ് കഥ ആരംഭിക്കുന്നത്. കെവിനും ഗ്വെനും കാറിൽ ബെന്നിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. കാസിലിൽ എത്തിയപ്പോൾ ജെട്രെ പറന്നു പോകുന്നത് അവർ കാണുന്നു. അവർ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു സോൾജിയർ വീണ് കിടക്കുന്നത് കാണുന്നു. ആ സോൾജിയർ ബെൻ ടെനിസൺ ഇവിടെ വന്ന് എല്ലാം അടിച്ചു നശിപ്പിച്ചു, ബെൻ ടെനിസൺ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തലക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന് ചോദിക്കുന്നു. കെവിനും ഗ്വെനും വേഗം ബെന്നിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ബെന്നും ജൂലിയും ഒന്നിച്ച് പഠിക്കുന്നത് കാണുന്നു. അവർ രണ്ടുപേരും നടന്ന കാര്യങ്ങളൊക്കെ ബെന്നിൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ബെന്നിനും ഇതിനും ഒരു ബന്ധവുമില്ല, താനല്ല ഇതൊക്കെ ചെയ്തതെന്ന് അവരോട് പറയുന്നു. ഇതെല്ലാം കേട്ട് കെവിൻ ബെൻ പറയുന്നത് സത്യം തന്നെയാണ്, കാരണം അവൻ കള്ളം പറയുമ്പോൾ അവൻ്റെ ലെഫ്റ്റ് ഐ ട്വിച്ച് ആകുമെന്ന് പറയുന്നു. ഇതേ സമയം ചില്ലി ഫ്രൈസ് മുഴുവൻ ജൂലി തിന്നു തീർത്തത് കൊണ്ട് ചില്ലി ഫ്രൈസ് വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുന്നു. എന്നിട്ട് കടക്കാരൻ്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ട് പുറത്തു വരുന്നു. അടുത്ത നിമിഷം തന്നെ പിന്നെയും ബെൻ ചില്ലി ഫ്രൈസ് വാങ്ങാൻ വേണ്ടി വരുന്നു. കടക്കാരൻ ചില്ലി ഫ്രൈസ് കൊടുത്തിട്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ വേഗം തന്നെ നീയും എൻ്റെ അവസ്ഥയിലെത്തുമെന്ന് പറയുന്നു. ഇത് കേട്ട് ബെന്നിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആദ്യത്തെ ബെൻ ബിച്ചിലായിട്ട് മാറിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇത് കണ്ട കെവിനും ഗ്വെനും ബിച്ചിലിനെ ഫോളോ ചെയ്ത് പിന്നിൽ തന്നെ പോകുന്നു. ഇത് കണ്ട മറ്റേ ബെന്നും ബിച്ചിലായിട്ട് മാറിയിട്ട് കെവിനെയും ഗ്വെനിനെയും ഫോളോ ചെയ്ത് പോകുന്നു. അവർ ഫോളോ ചെയ്ത ബിച്ചിൽ ഫോർ അവർ നൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട ഗ്വെനും കെവിനും അത് ബെന്നാണെന്ന് കരുതി ബിച്ചിലിനെ സഹായിക്കുന്നു. ഫൈറ്റിന് ശേഷം ഗ്വെൻ ബെന്നിനോട് നീ എന്തിനാണ് ഇതുപോലെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻ അവനെവിടെ, അവനെ തേടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. അപ്പം കെവിൻ ആൻഡ് ഗ്വെനും നീ എന്താണ് പറയുന്നത്, നിനക്കെന്താ പറ്റിയത് ബെൻ എന്ന് ചോദിക്കുന്നു. അപ്പം അവൻ ഇത് ബെന്നിൻ്റെ ഫ്രണ്ട്സാണെന്ന് മനസ്സിലാക്കി അതിനേറ്റ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. ആ സമയം ഒറിജിനൽ ബെന്നും അവിടെ എത്തുന്നു. ആരാ ഇവൻ, കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് ഒറിജിനൽ ബെൻ പറയുന്നു. അപ്പോൾ അവൻ ഞാൻ നിന്നെ തേടിയാണ് ഭൂമിയിലേക്ക് വന്നത്, ഞാൻ ആൽബിഡോ, ഒരു ഗാൽവൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ബെൻ നിന്നെ കാണാൻ ഗാലൻസിനെ പോലെ ഇല്ലല്ലോ, ഹ്യൂമനെ പോലെയാണല്ലോ ഉള്ളത് എന്ന് പറയുന്നു. അതെ, ഈ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വിശക്കുന്നു എന്ന് ആൽബിഡോ മറുപടി നൽകുന്നു. അതിന് ബെൻ നീ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്, എന്നെ തേടുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ആൽബിഡോ നിന്റെ കയ്യിലുള്ള ഓമ്നിട്രിച്സ് എനിക്ക് വേണം, അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ് എന്ന് പറയുന്നു. അതിന് മറുപടിയായി ബെൻ ഓമ്നിട്രിച്സ് ക്രിയേറ്റ് ചെയ്തത് ആസ്മത്തല്ലേ, നീ ആളെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. അതിന് ആൽബിഡോ മര്യാദക്ക് ഓമ്നിട്രിച്സ് തരുന്നതാണ് നിനക്ക് നല്ലത്, ഈ ഓമ്നിട്രിച്സ് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റ് ആകും, അതിൽ നിന്ന് നീ രക്ഷപ്പെടണമെങ്കിൽ ആ ഓമ്നിട്രിച്സ് എനിക്ക് താ എന്ന് പറയുന്നു. ഇത് പറയുമ്പം ബെന്നിൻ്റെ രൂപത്തിലുള്ള ആൽബിഡോയുടെ ലെഫ്റ്റ് ഐ ട്വിച്ച് ആകുന്നത് ബെൻ ശ്രദ്ധിക്കുന്നു. സോ അവൻ പറയുന്നത് കള്ളമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ബെന്നും ആൽബിഡോയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. രണ്ടുപേരും ഡിഫറൻറ്റ് ഏലിയൻസ് ആയിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം രണ്ടുപേരും നോർമൽ രൂപത്തിലെത്തി പരസ്പരം തല്ലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടുപേരുടെയും ഓമ്നിട്രിച്സ് ലിങ്ക് ആകുന്നു.
അതിൽ നിന്ന് പുറത്തു വരുന്ന എനർജി പൾസ് കാരണം ആൽബിഡോയുടെ ബെന്നിൻ്റെ രൂപത്തെ അത് എഫക്റ്റ് ചെയ്യുന്നു. ആ സമയം ആസ്മത്ത് അവിടെ എത്തുന്നു. എന്നിട്ട് ആൽബിഡോ തൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു എന്നും അവൻ സ്വന്തമായിട്ട് ഓമ്നിട്രിക്സിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നു. ഇതിനുശേഷം ആസ്മത്ത് ആൽബിഡോയെ ബെന്നിൻ്റെ രൂപത്തിൽ തന്നെ ലൈഫ് ലോങ് ട്രാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഒരു അൺനൗൺ ലൊക്കേഷനിൽ ഇംപ്രിസൺ ചെയ്ത് വെക്കുന്നു. ആസ്മത്ത് പോകുന്നതിന് മുമ്പ് ഓമ്നിട്രിക്സ് കയ്യിൽ വെക്കാൻ ബെന്നി യോഗ്യനാണ് എന്നും പറയുന്നു. അടുത്ത ദിവസം ബെന്നിന് ടെസ്റ്റിൽ C+ ലഭിക്കുന്നത് കാണിക്കുന്നു. ഇതേസമയം ആൽബിഡോ പ്രിസണിൽ എന്നാണെങ്കിലും ബെന്നിനെ നശിപ്പിക്കാൻ ഞാൻ പുറത്തു വരും എന്ന് പറഞ്ഞ് ഇപ്പം ചില്ലി ഫ്രൈസ് തിന്നാൻ വേണമെന്ന് ചോദിക്കുന്നു. അതോടെ ഈ എപ്പിസോഡും അവസാനിക്കുന്നു. ഇതിനുശേഷം ആൽബിഡോ പിന്നെയും ബെന്നിനെ റിവെഞ്ച് എടുക്കാൻ അൾട്ടിമേറ്റ് റിച്ചുമായി വരുന്നുണ്ട്. പക്ഷേ ബിൽഗാച്ചിനും കൂട്ടിയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആൽബിഡോ തോൽക്കും. ആൽബിഡോ ഒറ്റയ്ക്ക് അൾട്ടിമേറ്റ് റിച്ചുമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ബെന്നിനെ ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ബിൽഗാച്ച് കാരണം പിന്നെയും ആൽബിഡോ ബെന്നിൻ്റെ അടുത്ത് തോറ്റ് ആ അൾട്ടിമേറ്റ് റിച്ചും ബെന്നിന് നൽകുന്നു. ഇതൊക്കെ നടക്കുന്നത് ഏലിയൻ ഫോഴ്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലാണ്. ഇതിനുശേഷമാണ് അൾട്ടിമേറ്റ് ഏലിയൻ തുടങ്ങുന്നത്. സോ ഇതിനു മുമ്പ് ഇതേപോലെ ബെൻടെൻ ആൻഡ് കാർട്ടൂൺ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇതേപോലെ വേറെ ബെൻടെൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോ തുടർ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്ന ഒരു സൈനിങ് ഔട്ട് വിച്ച് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.